ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവ്യാസ് ലൈഫ് ഇവന്റ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിസിറ്റിംഗ് വിസ ടു സ്വീഡൻ. ഇപ്പൊ സ്വീഡനിലേക്ക് നമ്മൾ സ്റ്റഡീസ് ആയിട്ട് സ്റ്റഡി വിസയ്ക്ക് വരും, ജോബൊക്കെ റിലേറ്റഡ് ആയി വർക്ക് പെർമിറ്റിലൊക്കെ വരും. ഇതൊന്നും കൂടാണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവർക്കൊക്കെ സ്വീഡൻ ഒന്ന് വിസിറ്റ് ചെയ്യണം. സ്വീഡന്റെ ഈ സ്കാൻഡിനേവിയൻ ബ്യൂട്ടി, അതുപോലെ തന്നെ ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ്, ട്രഡീഷൻസ്, കൾച്ചർ അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യണമെങ്കിൽ അവർക്ക് സ്വീഡനിലേക്ക് വരാൻ പറ്റുന്ന ഒരു വിസയാണ് വിസിറ്റിംഗ് വിസ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു വിസിറ്റിംഗ് വിസ, ഇന്ത്യയിൽ നിന്ന് ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് അതിന്റെ ഡോക്യുമെന്റ്സ്, അതിന്റെ ഫീസ്, എത്ര സമയമെടുക്കും, അതിന്റെ ഒരു പ്രോസസ്സിംഗ് ടൈം, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോ വീഡിയോ കാണാ, വീഡിയോ എല്ലാവരും കാണാ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സമയം കളയണ്ട, ലെറ്റ്സ് ഗോ ടു വീഡിയോ. സ്വീഡനിലേക്ക് നമ്മളൊരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് 90 days ഓർ ലെസ് ദാൻ 90 days, 3 മാസമാണ് നമ്മൾക്ക് ഇവിടെ വിസിറ്റിംഗ് വിസയ്ക്കുള്ള ഒരു ടൈം ഡ്യൂറേഷൻ കിട്ടുന്നത്. 90 days നമ്മൾ തിരിച്ചു പോകണം, നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പൊ ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ കുറച്ച് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയണത്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടാണ്. നമുക്കൊരു വാലിഡ് പാസ്പോർട്ട് വേണം, അറ്റ്ലീസ്റ്റ് ഒരു 6 months വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് നമ്മൾക്ക് വേണം. നെക്സ്റ്റ് വൺ, നമുക്കൊരു വിസ ഫോം ഫില്ല് ചെയ്യണം. ഇപ്പൊ ആരാണോ നാട്ടിൽ നിന്ന് സ്വീഡനിലേക്ക് വരുന്നത്, അവര് ഒരു വിസ ഫോം ഫില്ല് ചെയ്യണം. അതിൽ അവര് ഇപ്പൊ പർപ്പസ് ഓഫ് വിസിറ്റ്, ഇപ്പൊ കുറച്ചില ആൾക്കാർ വരുന്നത് ഇവര് അവരുടെ പിള്ളേരൊക്കെ കൂടി ഉണ്ടാവുമായിരിക്കും, അവരൊക്കെ പാരന്റ്സ് ആയിരിക്കും വരുന്നത്. ചിലവര് ഓരോ ഇവന്റ്സ് അറ്റൻഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിരിക്കും. അപ്പൊ പർപ്പസ് ഓഫ് വിസിറ്റ് അതിൽ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു ഡോക്യുമെന്റ് ആണ്, ഇപ്പൊ നമ്മൾക്ക് നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ആണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണ് റിലേറ്റീവ്സ് ആണ് അവർക്ക് വരണമെങ്കിൽ അവർക്കൊരു ഇൻവിറ്റേഷൻ കൊടുക്കണം. ഇവിടെ സ്വീഡനിൽ താമസിക്കുന്ന ആ ഒരാള് അവർക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യണം, സ്വീഡനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ അതിനൊരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അതാണ് തേർഡ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്. പിന്നെ സ്വീഡന്റെ ഒരു കണക്കനുസരിച്ച് 450 SEK പെർ പേഴ്സൺ പെർ ഡേ വേണമെന്നാണ്. സ്വീഡനിൽ വരുന്ന ഒരു അവരുടെ ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് എക്സ്പെൻസസ് 450 SEK പെർ പേഴ്സൺ പെർ ഡേ വേണമെന്നാണ്. അപ്പൊ ഈ ഇൻവൈറ്റ് ചെയ്യുന്ന പേഴ്സണ് അത് സ്പോൺസർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന പേഴ്സൺ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ആളുടെ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ്, സാലറി സർട്ടിഫിക്കറ്റ്, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പ്, സാലറിയുടെ പേ സ്ലിപ്പ് അതൊക്കെ സബ്മിറ്റ് ചെയ്യണം. അല്ല, ഇങ്ങനെ സ്പോൺസർ ചെയ്യണില്ല, വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർ തന്നെയാണ് അത് അഫോർഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. 3 months, അറ്റ്ലീസ്റ്റ് 3 months, ലേറ്റസ്റ്റ് ആയ 3 months ഉള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഈ വിസ പ്രോസസ്സിന് പോകുമ്പോൾ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡിക്കൽ ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊരു മെഡിക്കൽ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം. ഇപ്പോൾ ഇവിടെ സ്വീഡനിലെ കാര്യം അറിയാലോ നമുക്ക്, ഇവിടെ ഇപ്പോ ഹെൽത്തിനാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിനാണെങ്കിലും നമുക്കൊരു പേഴ്സണൽ നമ്പർ വേണം. അപ്പൊ ഇങ്ങനെ വിസിറ്റിംഗ് വരുന്നവർക്ക് എന്തായാലും പേഴ്സണൽ നമ്പർ കിട്ടില്ല. അപ്പൊ അവർക്ക് വല്ല ഇപ്പോ ഇങ്ങനെ ട്രീറ്റ്മെന്റ് എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പേഴ്സണൽ നമ്പർ ഇല്ലെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും, ടു മച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അത് കാരണമാണ് അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു മെഡിക്കൽ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത്. അതിനൊരു ടൈം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, 30,000 euro. 30,000 euro എങ്കിലും കവർ ചെയ്യുന്ന ഒരു മെഡിക്കൽ ട്രാവൽ ഇൻഷുറൻസ് ആയിരിക്കണം അവരെടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. എത്ര പേരാണോ വരണേ അവര് എല്ലാവരും സെപ്പറേറ്റ് എടുക്കണം. പിന്നെ നമ്മൾ ഈ മെഡിക്കൽ ട്രാവൽ ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഓൾ ഷെങ്കൻ കൺട്രി, ഇപ്പോൾ ഇപ്പൊ ഷെങ്കൻ കൺട്രിയിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും അതർ കൺട്രീസ്. അപ്പോൾ ഷെങ്കൻ കൺട്രിയിൽ ആപ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. നെക്സ്റ്റ് ഫോട്ടോ, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ ഈ വിസ പ്രോസസ്സിന് പോകുമ്പോൾ സബ്മിറ്റ് ചെയ്യണം അവിടെ. അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ്, നമ്മൾ സ്വീഡനിലേക്ക് വരുന്ന ടിക്കറ്റ് മാത്രമല്ല നമ്മൾ ഈ 90 days കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകുന്നുള്ള റിട്ടേൺ ടിക്കറ്റ് അടക്കം നമ്മൾ ആ വിസ പ്രോസസ്സിന് പോകുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ആണ്. ഇപ്പൊ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് ഇവിടെ സ്വീഡനിലേക്ക് വരുന്നവർക്ക് അക്കോമഡേഷൻ എവിടെയാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ പാരന്റ്സ് ഒക്കെയാണ് വരണമെങ്കിൽ അവര് അവരുടെ മക്കളുടെ കൂടെയൊക്കെ ആയിരിക്കും താമസിക്കുക. അപ്പോൾ അത് അവരുടെ റെന്റൽ അഗ്രിമെന്റോ അല്ലെങ്കിൽ അവരുടെ ഓൺ ഹൗസ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കണം. അല്ല ഇപ്പോ അവര് ഇപ്പോ ടൂറിസ്റ്റ് ഒക്കെ ആയിട്ടാണ് വരണമെങ്കിൽ അവരുടെ ഹോട്ടൽ
റിസർവേഷൻ അത് കാണിക്കണം. അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ളതാണെങ്കിൽ അവർ എവിടെയാണോ താമസിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ്, അക്കോമഡേഷൻ ഡീറ്റെയിൽസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ സ്വീഡനിലേക്ക് വരാനുള്ള ഈ വിസ അപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് വി എഫ് എസ് ഗ്ലോബൽ ത്രൂ ആണ് ചെയ്യണത്. ഇപ്പോ നമ്മൾ റെസിഡന്റ് പെർമിറ്റ് കിട്ടി നമ്മൾ സ്വീഡനിലേക്ക് വരുമ്പോൾ നമ്മൾ ബയോമെട്രിക്സ് ഒക്കെ എടുക്കാൻ വേണ്ടി ഡൽഹി വരെ പോകണം. ഇത് വിസിറ്റിംഗ് വിസയ്ക്ക് വരുമ്പോൾ ബയോമെട്രിക്സ് എടുക്കണം, പക്ഷെ ഡൽഹി വരെ പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ അടുത്ത് പുറത്തൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലില്ല, സ്വീഡനിലേക്ക് കേരളത്തിലില്ല. ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനെയായിട്ട് മുംബൈ, പൂനെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഡൽഹി വരെ പോകേണ്ട അടുത്തൊക്കെ സ്ഥലങ്ങളുണ്ട് പോവാൻ. അപ്പൊ ഇനി നമ്മുടെ വിസ പ്രോസസ്സിന് നമുക്ക് ബയോമെട്രിക്സ് വേണം, ബയോമെട്രിക്സ് എടുക്കണം. അപ്പൊ ബയോമെട്രിക്സിന് വേണ്ടി നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ഏറ്റെടുക്കണം. നമുക്ക് ഏതൊക്കെ കുറെ സെന്റേഴ്സ് ഉണ്ട്, അപ്പൊ നമ്മൾക്ക് ഏത് സെന്റർ ആണോ ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എടുക്കണം. നമുക്ക് ഓൺലൈനായിട്ട് അത് അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എടുക്കാം. അപ്പൊ ഈ വി എഫ് എസ് ഗ്ലോബൽ ത്രൂ ആണ് ആ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എടുക്കേണ്ടത്. ഇപ്പോ ഓരോ മന്ത്സും ഇപ്പോ ഒരു തേർഡ് വീക്ക് തൊട്ടാണ് നെക്സ്റ്റ് മന്തിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഒക്കെ, നമുക്ക് അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എടുക്കാനുള്ള സ്ലോട്ട്സ് ഒക്കെ ഓപ്പൺ ആവണത്. അപ്പൊ നമ്മൾ ഒരു സെക്കൻഡ് വീക്ക് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം സ്ലോട്ട് ഓപ്പൺ ആയോ എന്ന്. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത ഡേറ്റില് നമ്മുടെ വിസ പ്രോസസ്സിംഗിന്റെ ബയോമെട്രിക്സിന് ചെല്ലണം. അതിനുശേഷം നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യാം. പിന്നെ വിസിറ്റിംഗ് വിസ ആയ കാരണം നമ്മുടെ പാസ്പോർട്ടിലാണ് ആ വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്നത്. ഒരു 15 to 20 കലണ്ടർ ഡേയ്സ് എടുക്കുന്നതാണ് പറയാ ഈ വിസ വിസന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ച് പാസ്പോർട്ട് കിട്ടാൻ. പിന്നെ ഇതിന്റെ ഒരു ഫീസ് എന്ന് പറയുന്നത്, വിസിറ്റിംഗ് വിസയുടെ ഒരു ഫീസ് എന്ന് പറയുന്നത് 6,900 ഇന്ത്യൻ റുപ്പീസ് അഡൽസിനും 3,450 കിഡ്സിനുമാണ്. ഇന്ത്യൻ റുപ്പീസ് ആണ്, 3,450 കിഡ്സിനും 6,900 കിഡ്സ് അല്ലാത്ത മുതിർന്ന ആൾക്കാർ. പിന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം, നമ്മൾക്ക് ഈ വിസിറ്റിംഗ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. നോർമൽ കേസിൽ നമ്മൾ ഈ 90 ഡേയ്സിനുള്ളിൽ റിട്ടേൺ തിരിച്ചു പോകണം. നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് വരുമ്പോൾ എക്സ്ട്രാ ഒരു 15 ഡേയ്സും കൂടി അതിൽ എക്സ്ട്രാ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിന് മുന്നേ തിരിച്ചു പോകണം എന്നാണ്. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും നമുക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഫ്ലൈറ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, പറഞ്ഞ പോലെ നമ്മുടെ കുറച്ചുകൾ മുന്നത്തെ കൊറോണ വന്ന് സ്റ്റക്ക് ആയി പോയല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിസിറ്റിംഗ് വിസ ടു സ്വീഡൻ, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.